ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സെൽസ് ഇൻ അവർ ബോഡി ആർ പോപ്പുലർലി കാൾഡ് സോൾജിയേഴ്സ് ഓഫ് ദ ഹ്യൂമൻ ബോഡി അല്ലേ? സോൾജിയേഴ്സ് ഓഫ് ദി ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ സോൾജിയേഴ്സ് എന്നറിയപ്പെടുന്ന സെൽസ് ഏതാണ്? അത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ് എന്താണെന്നറിയപ്പെടുന്നത്? സോൾജിയേഴ്സ് ഓഫ് ദി ഹ്യൂമൻ ബോഡി. ഹ്യൂമൻ ബോഡിയിലെ സോൾജിയേഴ്സ് എന്നറിയപ്പെടുന്നത് ഏത് സെൽസിനെയാണ്? വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ്. എന്താണ് ഇൻഫെക്ഷ്യസ് ഡിസീസസിനെതിരെയും അതുപോലെ നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ് ഇവയ്ക്കെതിരെയൊക്കെ ആര് പ്രതികരിക്കുന്നുണ്ട്? വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലേ. അതുകൊണ്ടാണ് ഇവയെ എന്തെന്ന് പറയുന്നത്? സോൾജിയേഴ്സ് ഓഫ് ഹ്യൂമൻ ബോഡി. എന്താണ് സോൾജിയേഴ്സ് ഓഫ് ഹ്യൂമൻ ബോഡി എന്നറിയപ്പെടുന്ന ആരെയാണ്? വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് റെഡ്യൂസസ് ദി ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ ബ്ലഡ്? ബ്ലഡിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയ്ക്കുന്ന ഗ്യാസ് ഏതാണെന്ന്, അതാരാണ്? അത് കാർബൺ മോണോക്സൈഡ് ആണ് അല്ലേ. അത് കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പം നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവിനെ കുറയ്ക്കുന്ന ഒരു ഗ്യാസ് ആണ് എന്ത്? കാർബൺ മോണോക്സൈഡ്. നമ്മൾ അമിതമായിട്ട് കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിന് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. കാര്യം ഹീമോഗ്ലോബിൻ ആരെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യും? കാർബൺ മോണോക്സൈഡിനെ. അപ്പം ഹീമോഗ്ലോബിൻ ഓക്സിജനെ എടുക്കുന്നതിനെക്കാട്ടിലും അഫിനിറ്റി ആരോടാണ്? കാർബൺ മോണോക്സൈഡിനോടാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമ്മൾ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന ഓക്സിജൻ വേണ്ട അളവിൽ കിട്ടില്ല. അപ്പം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്യാസസ് റെഡ്യൂസസ് ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ ബ്ലഡ്? ബ്ലഡിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റിയെ കുറയ്ക്കുന്ന ഒരു ഗ്യാസ് ആണ് ആര്? കാർബൺ മോണോക്സൈഡ് എന്ന് ഓർക്കുക. ഇനി ഒരു ഹീമോഗ്ലോബിന് എത്ര ഓക്സിജൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാൻ കഴിയും? ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാൻ പറ്റും. ഒരു ഹീമോഗ്ലോബിന് എത്ര ഓക്സിജൻ മോളിക്യൂളിനെയാണ്? 4 ഓക്സിജൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാൻ കഴിയും എന്ന് ഓർക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാൽവ് ഓഫ് ഹേർട്ട്? താഴെ തന്നിരിക്കുന്നവയിൽ ഹേർട്ടിന്റെ വാൽവ് അല്ലാത്തത്? മിട്രൽ, അയോട്ട, ട്രൈകസ്പിഡ്, സെപ്റ്റം. ഇതിലേതാണ്? സെപ്റ്റമാണ്. ബാക്കിയെല്ലാം എന്താണ്? ഹേർട്ടിന്റെ വാൽവ്സ് ആണ്. ഏതൊക്കെയാണ്? മിട്രൽ വാൽവ്, അയോട്ട, ട്രൈകസ്പിഡ്. ഇതെല്ലാം ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഹേർട്ടുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് സെപ്റ്റം? സെപ്റ്റം നമ്മുടെ നോസിലാണ് കാണപ്പെടുന്നത്. നോസിലെ കാർട്ടിലേജ് ആണ്. കാർട്ടിലേജ് ആണ്. ഇതെവിടെയാണ്? നമ്മുടെ രണ്ട് നോസ്ട്രിൽസിനെയും തമ്മിൽ വേർതിരിക്കുന്ന കാർട്ടിലേജ് ആണ് എന്ത്? സെപ്റ്റം. അപ്പം സെപ്റ്റം എവിടെയാണ് കാണപ്പെടുന്നത്? നോസിലാണ്. രണ്ട് നോസ്ട്രിൽസിനെയും തമ്മിൽ വേർതിരിക്കുന്ന കാർട്ടിലേജ് ആണ് എന്ത്? നമ്മുടെ സെപ്റ്റം എന്ന് പറയുന്നത്. ഹേർട്ടിന്റെ വാൽവ്സ് ആണ് ഏതൊക്കെ? മിട്രൽ, അയോർട്ട, ട്രൈകസ്പിഡ്. ദ റൈറ്റ് പൾമണറി ആർട്ടറി ഈസ്, റൈറ്റ് പൾമണറി ആർട്ടറി എന്താണ്? ലോങ്ങർ ദാൻ ദി ലെഫ്റ്റ്. എന്താണ് പൾമണറി ആർട്ടറി? ആ ഹേർട്ടിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ തിരിച്ച് ലങ്സിലേക്ക് എത്തിക്കുന്നത് ആരാണ്? പൾമണറി ആർട്ടറി ആണ് അല്ലെ. ഹേർട്ടിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് എത്തിക്കുന്നത് ആരാണ്? പൾമണറി ആർട്ടറി ആണ്. ശരിക്കും റൈറ്റ് പൾമണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ്ങർ ദാൻ ദി ലെഫ്റ്റ്. റൈറ്റ് പൾമണറി ആർട്ടറി എപ്പോഴും ലെഫ്റ്റിനെക്കാട്ടിൽ എന്തായിരിക്കും? ലോങ്ങർ ആയിരിക്കും. അത് ഓർത്തു വെച്ചോളൂ. ദ പ്രോസസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് കാൾഡ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? അത് കൊയാഗുലേഷൻ ആണ്. ദ പ്രോസസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് കാൾഡ് കൊയാഗുലേഷൻ. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ്. പ്ലേറ്റ്ലെറ്റ്സ്. അതുപോലെ തന്നെ വൈറ്റമിൻ ആണെങ്കിൽ വൈറ്റമിൻ കെ, പ്രോട്ടീൻ ആണെങ്കിൽ ഫൈബ്രിനോജൻ. അപ്പം ബ്ലഡ് ക്ലോട്ടിംഗ് പറയുന്ന പേരെന്താണ്? കൊയാഗുലേഷൻ. ദ പ്രോസസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലേ. ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൊയാഗുലേഷൻ. ഇതിന് സഹായിക്കുന്നത് ആരൊക്കെയാണ്? പ്ലേറ്റ്ലെറ്റ്സ്, വൈറ്റമിൻ കെ, ഫൈബ്രിനോജൻ. ഇവരാണ് എന്തിന് സഹായിക്കുന്നത്? ബ്ലഡ് കൊയാഗുലേഷന് സഹായിക്കുന്നത്. വിച്ച് കമ്പോണന്റ് ഓഫ് ബ്ലഡ് ഫൈറ്റ്സ് അഗൈൻസ്റ്റ് ജെംസ് എൻ്ററിങ് ഇൻ ടു ദ ഹ്യൂമൻ ബോഡി? നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക് കയറുന്ന ജെംസിനെതിരെയും പാത്തോജൻസിനെതിരെയൊക്കെ പോരാടുന്നതാരാണ് അല്ലെ, ഫൈറ്റ് ചെയ്യുന്നത് ഏത് സെൽസ് ആണ്? അത് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ് അല്ലെ. നമ്മുടെ ഇമ്മ്യൂണിറ്റി തരുന്നത് ആരാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. അപ്പം വിച്ച് കമ്പോണന്റ് ഓഫ് ദ ബ്ലഡ് ഫൈറ്റ്സ് അഗൈൻസ്റ്റ് ജെംസ് എൻ്ററിങ് ഇൻ ടു ദ ഹ്യൂമൻ ബോഡി? അതാരാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. 5 ടൈപ്പ് WBC ആണുള്ളത് അല്ലെ. WBC മൊത്തത്തിൽ എത്ര ആണ്? 5 ആണുള്ളത്. ഈ WBCയുടെ മറ്റൊരു പേരാണ് ന്യൂക്കോസൈറ്റ്സ്. WBCയുടെ മറ്റൊരു പേരെന്താണ്? ല്യൂക്കോസൈറ്റ്. WBCയുടെ മറ്റൊരു പേര് ല്യൂക്കോസൈറ്റ്. RBCയുടെ മറ്റൊരു പേരാണ് എറിത്രോസൈറ്റ്.
എറിത്രോസൈറ്റ്. ഓക്കെ, അപ്പം ഡബ്ല്യു ബി സി മെയിൻ ആയിട്ട് അഞ്ചെണ്ണമാണുള്ളത്. ഡബ്ല്യു ബി സിയുടെ മറ്റൊരു പേരാണ് ലൂക്കോസൈറ്റ്. ഡബ്ല്യു ബി സിയുടെ മറ്റൊരു പേര് ലൂക്കോസൈറ്റ്. ആർ ബി സിയുടെ മറ്റൊരു പേരാണ് എറിത്രോസൈറ്റ്. ആർ ബി സിയുടെ പേര് എറിത്രോസൈറ്റ്. വിച്ച് റെപ്റ്റൈൽ ഹാവ് ഫോർ ചേംബേർഡ് ഹാർട്ട്? അല്ലെ, സാധാരണ റെപ്റ്റൈൽസിന് മൂന്ന് ത്രീ ചേംബേർഡ് ഹാർട്ട് ആയിരിക്കും ഉള്ളത്. ഇവിടെ തന്നിരിക്കുന്നവയിൽ ഏത് റെപ്റ്റൈലിനാണ് ഫോർ ചേംബേർഡ് ഹേർട്ട് ഉള്ളത്? അല്ലെ, ഹ്യൂമൻ ബീങ്സിന് എത്രയാണ് ഫോർ ചേംബേർഡ് ഹേർട്ട് ആണ്. അതുപോലെ ക്രോക്കഡൈലിനും എത്രയാണ് ഫോർ ചേംബേർഡ്? ക്രോക്കഡൈൽ ഒരു റെപ്റ്റൈൽ ആണെങ്കിലും അതിന് എത്ര ചേംബേർഡ് ഹേർട്ട് ആണ്? ഫോർ ചേംബേർഡ് ഹേർട്ട് ഉണ്ട്. അപ്പം വിച്ച് റെപ്റ്റൈൽ ഹാവ് ഫോർ ചേംബേർഡ് ഹേർട്ട്? അല്ലെ, ഫോർ ചാമ്പർ ഉള്ള ഹേർട്ട് ഉള്ള ഒരു റെപ്റ്റൈൽ ആണ് ഇത്, ക്രോക്കഡൈൽ. സാധാരണ റെപ്റ്റൈൽസിന് എത്ര ഹേർട്ട് വാൽസ് ആണുള്ളത്? അല്ല, എത്ര ചേംബർ ആണുള്ളത്? മൂന്ന് ചേംബർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ടു ചാമ്പേർഡ് ഹേർട്ട്? താഴെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് രണ്ട് ചേംബർ ഉള്ളത് ഹേർട്ടിന്? അത് ഫിഷസിനാണ് കേട്ടോ. ഫിഷസിന് എത്ര ചേംബറേ ഉള്ളൂ? രണ്ട് ഹേർട്ട് ചേംബേഴ്സേ ഉള്ളൂ. അപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ട്യൂ ചേംബേർഡ് ഹേർട്ട്? ട്യൂ ചേംബേർഡ് ഹേർട്ട് ഉള്ള ഒരു ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് ഫിഷ്. വിച്ച് ചേംബർ ഓഫ് ഹ്യൂമൻ ഹേർട്ട് ഗെറ്റ്സ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദി ലങ്സ്? അല്ലെ, നമ്മുടെ ഹ്യൂമൻ ബീങ്സിന് ഓക്സിജൻ, വിച്ച് ചേംബർ ഓഫ് ഹ്യൂമൻ ഹേർട്ട് ഗെറ്റ്സ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദി ലങ്സ്? ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ആദ്യം എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? അത് ലെഫ്റ്റ് എട്രിത്തിലേക്കാണ്. അപ്പം ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആദ്യമായിട്ട് എവിടേക്കാണ് എത്തിക്കുന്നത്? നമ്മുടെ ഹേർട്ടിന്റെ ലെഫ്റ്റ് എട്രിത്തിലേക്കാണെന്ന് ഓർക്കുക. വിച്ച് ചേംബർ ഓഫ് ഹ്യൂമൻ ഹേർട്ട് ഗെറ്റ്സ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദി ലങ്സ്? ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ആദ്യമായിട്ട് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ലെഫ്റ്റ് എട്രിയം. ഡാഷ് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദ ലങ്സ് ടു ഹേർട്ട്. ലങ്സിൽ നിന്ന് ഹേർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? അത് പൾമണറി വെയിൻ ആണ്. ലങ്സിൽ നിന്നും ഹേർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? പൾമണറി വെയിൻ ആണെന്ന് ഓർക്കുക. അപ്പം ഡാഷ് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലങ്സ് ടു ഹേർട്ട്. ലങ്സിൽ നിന്ന് ഹേർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? പൾമണറി വെയിൻ ആണ്. ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ഫ്രം ദ ഹേർട്ട് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. അല്ലെ, നമ്മുടെ ഹേർട്ടിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡിനെ എത്തിക്കുന്നത് ആരാണ്? അത് ആർട്ടറീസ് ആണ്. അപ്പം ഹേർട്ടിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡ് പോകുന്നത് എന്ത് വഴിയാണ്? അത് ആർട്ടറീസ് വഴിയാണെന്ന് ഓർക്കുക. ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ഫ്രം ദ ഹേർട്ട് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. ഹേർട്ടിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറീസ്. ബ്ലഡ് ക്ലോട്ട് ഈസ് ഫോംഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സെർട്ടൺ സെൽസ് പ്രസൻസ് ഇൻ ബ്ലഡ് കാൾഡ്. അപ്പം ബ്ലഡ് ക്ലോട്ട് അല്ലെ, അല്ലെങ്കിൽ ബ്ലഡിന്റെ കൊയാഗുലേഷന് സഹായിക്കുന്ന സെൽസ് ആണ് ആര്? പ്ലേറ്റ്ലെറ്റ്സ് എന്ന് ഓർക്കുക. ബ്ലഡിന്റെ കൊയാഗുലേഷന് സഹായിക്കുന്ന സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പം ബ്ലഡ് ക്ലോട്ട് അങ്ങനെ ഓർക്കുക. ബ്ലഡ് ക്ലോട്ട് ഈസ് ഫോംഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സെർട്ടൺ സെൽസ് പ്രസന്റ് ഇൻ ദി ബ്ലഡ്. ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റ്സ് കാരണമാണ് എന്തുണ്ടാവുന്നത്? ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നതെന്ന് ഓർക്കുക. വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി റെഡ് ബ്ലഡ് സെൽസ്? അല്ലെ, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? അത് ബോൺ മാരോയിൽ നിന്നാണ്. റെഡ് ബ്ലഡ് സെൽസ്, വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി റെഡ് ബ്ലഡ് സെൽസ്? ഇതുണ്ട് ആർ ബി സി, റെഡ് ബ്ലഡ് സെൽസ് ആണ് ആർ ബി സി. ഇതുണ്ടാകുന്നത് എവിടെ നിന്നാണ്? ബോൺ മാരോയിൽ നിന്നാണ്. അല്ലെ, ആർ ബി സിയുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ്? അത് 120 ദിവസമാണ്. ആർ ബി സിയുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ്? 120 ദിവസമാണ്. അതുപോലെ ആർ ബി സിയുടെ ഗ്രേവി യാർഡ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ആർ ബി സിയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് സ്പ്ലീൻ ആണ്. ആർ ബി സിയുടെ ഗ്രേവി യാർഡ് എന്നറിയപ്പെടുന്നത് സ്പ്ലീൻ ആണ്. എന്നാൽ ആർ ബി സി ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ബോൺ മാരോയിൽ നിന്നാണ്. ആർ ബി സിയുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ്? 120 ദിവസമാണെന്ന് ഓർക്കുക. ഹു പെർഫോംസ് ദ ടാസ്ക് ഓഫ് ക്യാപ്ചറിങ് ഓക്സിജൻ ഇൻ ബ്ലഡ്? അപ്പം നമ്മുടെ ബ്ലഡിലുള്ള ആരാണ് ഓക്സിജനെ ക്യാപ്ചർ ചെയ്യുന്നത്? അതറിയാമല്ലോ, ഹീമോഗ്ലോബിൻ ആണ്. അല്ലെ, ഹീമോഗ്ലോബിൻ ആണ് ബ്ലഡിലെ ഹീമോഗ്ലോബിൻ ആണ് ആരെ ആഗിരണം ചെയ്യുന്നത്? ഓക്സിജനെ ആഗിരണം ചെയ്യുന്നത്. ഒരു ഹീമോഗ്ലോബിന് നാല് ഓക്സിജൻ മോളിക്യൂളിനെ
ക്യാരി ചെയ്യാൻ കഴിവുണ്ട്. അപ്പം ഒരു ഓക്സിജൻ, ഒരു ഹീമോഗ്ലോബിന് എത്ര ഓക്സിജൻ മോളിക്യൂളിനെ ക്യാരി ചെയ്യാൻ കഴിവുണ്ട്? 4 ഓക്സിജൻ ആറ്റത്തെ, ഒരു ഹീമോഗ്ലോബിന് 4 ഓക്സിജൻ ആറ്റത്തെ ക്യാരി ചെയ്യാൻ കഴിവുണ്ടെന്ന് ഓർക്കുക. അപ്പം ഹൂ പെർഫോംസ് ദ ടാസ്ക് ഓഫ് ക്യാപ്ചറിങ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്? ബ്ലഡിലുള്ള ആരാണ് ഓക്സിജനെ ക്യാപ്ചർ ചെയ്യുന്നത്? ഹീമോഗ്ലോബിനാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് ഗ്രൂപ്സ് ഈസ് കാൾഡ് ദ യൂണിവേഴ്സൽ റിസീവർ? അല്ലെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് AB പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിനെയാണ്. അപ്പം ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ റിസീവർ എന്ന് അറിയപ്പെടുന്നത്? അത് AB പോസിറ്റീവ് ആണ്. ഇവർക്ക് ആന്റിബോഡീസ് ഉണ്ടാവില്ല. ആന്റിബോഡീസ് ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ത്? AB പോസിറ്റീവ്. ഇവരെയാണ് എന്തറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ റിസീവർ എന്നറിയപ്പെടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു കിഡ്നീസ്? ഹാർട്ടിൽ നിന്ന് കിഡ്നിയിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? അത് റീനൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു കിഡ്നീസ്? ഹാർട്ടിൽ നിന്ന് കിഡ്നിയിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത് റീനൽ ആർട്ടറിയാണ്. അത് ഓർക്കുക, ഹാർട്ട് ടു കിഡ്നിയാണ്. ഹാർട്ടിൽ നിന്ന് കിഡ്നിയിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? റീനൽ ആർട്ടറിയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരീസ് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു കിഡ്നീസ്? ഹാർട്ടിൽ നിന്ന് കിഡ്നിയിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്യ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? റീനൽ ആർട്ടറിയാണ്. ദ സൈനോ ഏട്രിയൽ നോഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി ഡാഷ്. സൈനോ ഏട്രിയൽ നോഡ് എവിടെയാണുള്ളത്? സൈനോ ഏട്രിയൽ നോഡ് കാണപ്പെടുന്ന നമ്മുടെ ഹേർട്ടിലാണ് അല്ലെ. ഹേർട്ടില് ഇമ്പൽസ് ഉണ്ടാവാൻ കാരണം ഹേർട്ടിന്റെ കോൺട്രാക്ഷനും റിലാക്സേഷനുമായിട്ട് ആ ഇമ്പൽസുകൾ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? സൈനോ ഏട്രിയൽ നോഡിൽ നിന്നാണെന്ന് ഓർക്കുക. അപ്പം ഹേർട്ട് ഓഫ് ഹേർട്ട് എന്നൊക്കെ ആരെ അറിയപ്പെടുന്നുണ്ട്? സൈനോ ഏട്രിയൽ നോഡിനെ. ഹേർട്ട് ഓഫ് ഹേർട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്? സൈനോ ഏട്രിയൽ നോഡിനെയാണ്. ഹേർട്ട് കോൺട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഇമ്പൽസ് ഒക്കെ ശരിക്കും എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? സൈനോ ഏട്രിയൽ നോഡിൽ നിന്നാണ്. അപ്പം ഈ സൈനോ ഏട്രിയൽ നോഡ് എവിടെയാണ് കാണപ്പെടുന്നത്? അത് നമ്മുടെ ഹേർട്ടിലാണെന്ന് ഓർക്കുക. എ ഹെൽത്തി ഇൻഡിവിജ്വൽ ഹാസ് 12 to 6 ഗ്രാംസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എവറി ഡാഷ് ML ഓഫ് ബ്ലഡ്. ഇനി ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന്, ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 12 മുതൽ 16 ഗ്രാം വരെ എന്തിന്റെ അളവ് ഉണ്ടായിരിക്കും? ഹീമോഗ്ലോബിന്റെ അളവ് ഉണ്ടായിരിക്കും. എത്ര മില്ലി ബ്ലഡിലാണ്? 100 മില്ലി. ഏകദേശം ആരോഗ്യമുള്ള ഒരാളുടെ 100 മില്ലി ബ്ലഡ് എടുത്താൽ അതിൽ എത്ര ഗ്രാം ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കും? 12 to 16 ഗ്രാം അല്ലെ. 12 മുതൽ 16 ഗ്രാം വരെ ഹീമോഗ്ലോബിൻ കാണും. എത്ര മില്ലി ബ്ലഡിലാണ്? 100 മില്ലി ബ്ലഡിൽ. അപ്പം എ ഹെൽത്തി ഇൻഡിവിജ്വൽ ഹാസ് 12 to 16 ഗ്രാംസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എവറി ഡാഷ് ML ഓഫ് ബ്ലഡ്. ഒരു ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ 100 ML ബ്ലഡ് എടുത്താൽ അതിൽ 12 മുതൽ 16 ഗ്രാം വരെ എന്ത് കാണാൻ സാധ്യതയുണ്ട്? ഹീമോഗ്ലോബിൻ കാണാൻ സാധ്യതയുണ്ട്. വിച്ച് ഓർഗനീസ് റെസ്പോൺസിബിൾ ടു റിമൂവ് ദ നൈട്രജേനിയസ് വേസ്റ്റ് ഫ്രം ദി ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിൽ നിന്ന് നൈട്രജേനിയസ് വേസ്റ്റിനെ, അതായത് യൂറിയ പോലുള്ള വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? കിഡ്നിയാണ്. വിച്ച് ഓർഗനീസ് റെസ്പോൺസിബിൾ ടു റിമൂവ് ദ നൈട്രജേനിയസ് വേസ്റ്റിൽ അല്ലെ, ഹ്യൂമൻ ബോഡിയിൽ നിന്ന് നൈട്രജൻ കോമ്പൗണ്ട്സ് ആയിട്ടുള്ള വേസ്റ്റിനെയൊക്കെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? കിഡ്നിയാണ്. ഗ്ലോമറൂലസ് ആൻഡ് ബൗമാൻസ് ക്യാപ്സ്യൂൾ ആർ എ പാർട്ട് ഓഫ് വിച്ച് ഓർഗൻ ഓഫ് ദി ബോഡി അല്ലെ. ഗ്ലോമറൂലസും ബൗമാൻസ് ക്യാപ്സ്യൂളും ഇത് ഏത് ഓർഗന്റെ ഭാഗമാണ്? ആ നമ്മുടെ കിഡ്നിയുടെ ഭാഗമാണ്. ഗ്ലോമറൂലസും ബൗമാൻസ് ക്യാപ്സ്യൂളും ഏത് ഓർഗന്റെ ഭാഗമാണ്? കിഡ്നിയുടെ ഭാഗമാണെന്ന് ഓർക്ക. എന്താണ് ഗ്ലോമറൂലസ് ആൻഡ് ബൗമാൻസ് ക്യാപ്സ്യൂൾ ആർ പാർട്സ് ഓഫ് വിച്ച് ഓർഗൻ ഓഫ് ദ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ കിഡ്നിയുടെ ഭാഗമാണെന്ത്? ഗ്ലോമറൂലസും ബൗമാൻസ് ക്യാപ്സ്യൂളും. Dialysis is advised to the patient in case of which human organ is damaged or not functioning properly. ഏത് ഓർഗന്റെ തകരാറ് മൂലമാണ് ഡയാലിസ് അഡ്വൈസ് ചെയ്യുന്നത്? ഒരു പേഷ്യന്റ് ഏത് ഓർഗൻ തകരാറിലാവുമ്പോഴാണ് ഡയാലിസിസ് ചെയ്യുന്നത്? അത് അയാളുടെ കിഡ്നി അല്ലേ. കിഡ്നി ഡാമേജ് ആവുകയോ കിഡ്നി ഫെയിലിയർ ആയോ ചെയ്യുന്ന ഒരാളാണ് എന്ത് ചെയ്യുന്നത്? ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പം ഡയാലിസിസ് ഈസ് അഡ്വൈസ്ഡ് ടു ദ പേഷ്യന്റ് ഇൻ കേസ് ഓഫ് വിച്ച് ഹ്യൂമൻ ഓർഗനീസ് ഡാമേജ്ഡ് ഓർ നോട്ട് ഫംഗ്ഷനിങ് പ്രോപ്പർലി. കിഡ്നീസ് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാത്ത ആളാണ് എന്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്? ഡയാലിസിസ് എടുക്കുന്നതെന്ന് ഓർക്കുക.
Before urination, in which part of the excretory system in the human body does the urine get stored? Urination തൊട്ട് മുൻപ് urine എവിടെയാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? അത് എവിടെയാണ്? അത് urinary bladder ലാണ് അല്ലേ? നമ്മൾ urination ചെയ്യുന്നതിനു മുൻപ് urine സ്റ്റോർ ചെയ്യപ്പെടുന്നത് എവിടെയാണ്? urinary bladder ലാണ് എന്ന് ഓർക്കുക. അപ്പം kidney നിന്ന് അത് excrete പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ urinary bladder ലാണ് സ്റ്റോർ ചെയ്തു വെക്കുന്നത്. Identify the organ which is located on both sides in the human body. മനുഷ്യ ശരീരത്തിലെ രണ്ട് സൈഡ്സിലായിട്ടും ബോത്ത് സൈഡ്സിലായിട്ട് കാണപ്പെടുന്ന ഒരു ഓർഗൻ ആണെന്ത് കിഡ്നി. Identify the organ which is located on both sides of the human body-യുടെ രണ്ട് സൈഡ്സിലായിട്ടും കാണപ്പെടുന്നതാണെന്ത് കിഡ്നി. Sweating or perspiration is nature's way of. നമ്മുടെ ശരീരത്തിൽ എന്തിനാണ് സ്വെറ്റിംഗും പെർസ്പിറേഷനും ഉണ്ടാവുന്നത്? ആ നമ്മുടെ ലോവറിംഗ് ദ ഇന്റേണൽ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി, ബോഡിയുടെ ആന്തരികമായിട്ടുള്ള താപനിലയെ നിയന്ത്രിക്കുന്ന അല്ലെ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സ്വെറ്റിംഗും പെർസ്പിറേഷനും നാച്ചുറലായിട്ട് നടക്കുന്നത് അല്ലെ. ചൂട് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? സ്വെറ്റിംഗും കൂടാറുണ്ട് അല്ലെ. അതുപോലെ തണുപ്പുള്ള സമയമാണെങ്കിൽ സ്വെറ്റിംഗ് കുറവായിരിക്കും. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ലോവറിംഗ് ദി ഇന്റേണൽ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി, നമ്മുടെ ബോഡിയിലെ ഇന്റേണൽ ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെ അത് ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? സ്വെറ്റിംഗും പെർസ്പിറേഷനും നടക്കുന്നത്. With regard to kidneys and its functions, which of the following statements is not correct? അത് ഓപ്ഷൻ ബി ആണ്. Reptiles have relatively more nephrons than birds. Reptiles have relatively more nephrons. ഇത് ശരിക്കും തെറ്റാണ്. ബാക്കി നമ്മുടെ കിഡ്നിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ദേ മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ആൻഡ് എക്സ്പെൽ മെറ്റബോളിക് വേസ്റ്റ് അല്ലെ. വാട്ടർ ബാലൻസ് നിയന്ത്രിക്കുകയും മെറ്റബോളിക് വേസ്റ്റിനെ ആര് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നുണ്ട്? കിഡ്നി. ഈച്ച് നെഫ്രോൺ ഹാസ് ടു പാർട്സ്, ഗ്ലോമറുലസ് ആൻഡ് റീനൽ ട്യൂബുൾ. ഓരോ നെഫ്രോൺ എന്താണ്? കിഡ്നിയുടെ ബേസിക് യൂണിറ്റ് ആണ് അല്ലെ. ബേസിക് യൂണിറ്റ് ആണ് നെഫ്രോൺസ് എന്ന് പറഞ്ഞാല്. ഇതിന് എത്ര പാർട്സ് ഉണ്ട്? രണ്ട് പാർട്സ്. അത് ഏതൊക്കെയാണ്? ഗ്ലോമറുലസും റീനൽ ട്യൂബുകളും. അത് കറക്റ്റ് ആണ്. ദെയർ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സ് ആർ കാൾഡ് നെഫ്രോൺസ്. അതും ശരിയാണ്. അപ്പൊ എന്താണ്? റെപ്റ്റൈൽസ് ഹാവ് റിലേറ്റീവ്ലി മോർ നെഫ്രോൺസ്. അത് ശരിക്കും തെറ്റാണ്. കമ്പാരറ്റീവ്ലി ബേഡ്സിനാണ് ആരെക്കാട്ടിൽ കൂടുതൽ? ബേഡ്സിനാണ് റെപ്റ്റൈൽസിനെക്കാട്ടിൽ നെഫ്രോൺസ് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പം വിത്ത് റിഗാർഡ് ടു കിഡ്നീസ് ആൻഡ് ഇറ്റ് ഫങ്ഷൻസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. ഏതാണ്? റെപ്റ്റൈൽസ് ഹാവ് റിലേറ്റീവ്ലി മോർ നെഫ്രോൺസ് ഉള്ളത് ശരിക്കും എന്താണ്? തെറ്റാണ്. ബേഡ്സിനാണ് എന്ത് കൂടുതലായിട്ടുള്ളത്? നെഫ്രോൺസ് കൂടുതലായിട്ടുണ്ടാവുക. പിന്നെ നമ്മുടെ കിഡ്നിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സിന് എന്തെന്നാണ് പറയുന്നത്? നെഫ്രോൺസ് എന്നാണ് പറയുന്നത്. അപ്പം അതിന് തൊട്ട് ഒന്നുകൂടി നോക്കാം. വിച്ച് സെൽസ് ഇൻ അവർ ബോഡി പോപ്പുലർലി കാൾഡ് സോൾജിയേഴ്സ് അല്ലെ. ഹ്യൂമൻ ബോഡിയിലെ സോൾജിയേഴ്സ് എന്നറിയപ്പെടുന്ന ആരെയാണ്? വൈറ്റ് ബ്ലഡ് സെൽസിനെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് റെഡ്യൂസസ് ദി ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ ബ്ലഡ്. ബ്ലഡിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റിയെ കുറയ്ക്കുന്നത് ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണെന്ന് ഓർക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ വാൽവ് ഓഫ് ഹേർട്ട്. ഹേർട്ടിന്റെ വാൽവ് അല്ലാത്തത് ഏതാണ്? സെപ്റ്റം ആണ് അല്ലെ. സെപ്റ്റം എവിടെയാണ്? നമ്മുടെ നോസിൽ കാണപ്പെടുന്ന കാർട്ടിലേജ് ആണ് സെപ്റ്റം. രണ്ട് നോസ്ട്രിൽസിന്റെയും ഇടയ്ക്കായിട്ടാണ് ആര് കാണപ്പെടുന്നത്? സെപ്റ്റം. ദ റൈറ്റ് പൾമണറി ആർട്ടറി, റൈറ്റ് പൾമണറി ആർട്ടറി എന്തായിരിക്കും? ലോങ്ങർ ദാൻ ദി ലെഫ്റ്റ് ആയിരിക്കും. റൈറ്റ് പൾമണറി ആർട്ടറി ഈസ് ലോങ്ങർ ദാൻ ദി ലെഫ്റ്റ് ആയിരിക്കും. ദി പ്രോസസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് കാൾഡ്, ബ്ലഡ് ക്ലോട്ട് ആവുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കൊയാഗുലേഷൻ. വിച്ച് കമ്പോണന്റ് ഓഫ് ബ്ലഡ് ഫൈറ്റ്സ് എഗൈൻസ്റ്റ് ദ ജേംസ് എൻ്ററിങ് ഇൻ ടു ദ ബോഡി. ശരീരത്തിൽ കയറുന്ന ജേംസിനെതിരെ പ്രതികരിക്കുന്നത് ഏത് സെൽസ് ആണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആണെന്ന് ഓർക്കുക. വിച്ച് റെപ്റ്റൈൽ ഹാവ് ഫോർ ചേംബേർഡ് ഹാർട്ട്. ഫോർ ചേംബേർഡ് ഹാർട്ട് ഉള്ള ഒരു റെപ്റ്റൈൽ ആണ് ആര്? ക്രോക്കഡൈൽ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് എ ടു ചേംബേർഡ് ഹാർട്ട്? ടു ചേംബേർഡ് ഹാർട്ട് ഉള്ള ഒരു ഓർഗാനിസം ആണെന്ത്? ഫിഷസ്. വിച്ച് ചേംബർ ഓഫ് ഹ്യൂമൺ ഹാർട്ട് ഗെറ്റ്സ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദി ലങ്സ്? അപ്പം ഓക്സിജൻ റിച്ച് ബ്ലഡ് നമ്മുടെ ലങ്സിൽ നിന്ന് ആദ്യം എവിടേക്കാണ് വരുന്നത്? ഹേർട്ടിന്റെ ലെഫ്റ്റ് എട്രിയത്തിലേക്കാണ് വരുന്നത്. ഡാഷ് ക്യാരീസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ദി ലങ്സ് ടു ഹേർട്ട്. ലങ്സിൽ നിന്ന് ഹേർട്ടിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? പൾമണറി വെയിൻ ആണ്.
The blood vessels that carry blood from the heart to various parts of the body are called arteries. നമ്മുടെ ഹാർട്ടിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ബ്ലഡിനെ എത്തിക്കുന്നത് ആരാണ്? ആർട്ടറീസ് ആണ്. ബ്ലഡ് ക്ലോട്ട് ഈസ് ഫോംഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സർട്ടൺ സെൽസ് പ്രസന്റ് ഇൻ ബ്ലഡ് ബ്ലഡ് കാൾഡ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെ. പ്ലേറ്റ്ലെറ്റ്സ് ആണ് എന്തിന് കാരണമാവുന്നത്? ബ്ലഡ് ക്ലോട്ടിന് കാരണമാവുന്നത്. വിച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി റെഡ് ബ്ലഡ് സെൽസ്? ആർ ബി സി ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ബോൺ മാരോയിൽ നിന്നാണ് അല്ലെ. ആർ ബി സിയുടെ ആയുസ് 120 ദിവസമാണ്. അതുപോലെ തന്നെ ആർ ബി സിയുടെ ഗ്രേവ് യാർഡ് എന്നറിയപ്പെടുന്നത് സ്പ്ലീൻ ആണെന്ന് ഓർക്കുക. ഹൂ പെർഫോംസ് ദ ടാസ്ക് ഓഫ് ക്യാപ്ചറിങ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്? നമ്മുടെ ബ്ലഡിലെ ആരാണ് ശരിക്കും ഓക്സിജനെ ക്യാപ്ചർ ചെയ്യുന്നത്? ഹീമോഗ്ലോബിൻ ആണെന്ന് ഓർക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഈസ് കാൾഡ് യൂണിവേഴ്സൽ റിസീവർ? യൂണിവേഴ്സൽ റിസീവർ എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഇത്, എ ബി പോസിറ്റീവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരീസ് ബ്ലഡ് ഫ്രം ദി ഹേർട്ട് ടു കിഡ്നി? ഹേർട്ടിൽ നിന്ന് കിഡ്നിയിലേക്ക് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത് ആരാണ്? റീനൽ ആർട്ടറി ആണ്. കിഡ്നിയുമായി ബന്ധപ്പെട്ടതാണ് റീനൽ ആർട്ടറിയും റീനൽ വെയിനും. ദ സൈനോ എയർട്രിയൽ നോഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി? സൈനോ എയർട്രിയൽ നോഡ് എവിടെയാണ് കാണപ്പെടുന്നത്? ഹേർട്ടിലാണ്. A healthy individual has 12 to 6 grams of hemoglobin in every 100 ml of blood. ഓരോ 100 ml ബ്ലഡിലും 12 മുതൽ 16 grams വരെ എന്ത് കാണാറുണ്ട്? ഹീമോഗ്ലോബിൻ കാണാറുണ്ട്. Which organ is responsible to remove the nitrogenous waste from the human body? ഹ്യൂമൻ ബോഡിയിൽ നിന്ന് നൈട്രജനസ് വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? കിഡ്നി ആണ്. ഗ്ലോമറൂലസ് ആൻഡ് ബൗമാൻസ് ക്യാപ്സ്യൂൾ ആർ പാർട്സ് ഓഫ് വിച്ച് ഓർഗൻ ഓഫ് ദി ബോഡി? കിഡ്നിയുടെ ഭാഗമാണ് ആര്? ഗ്ലോമറൂലസും ബൗമാൻസ് ക്യാപ്സ്യൂളും. ഡയാലിസിസ് ഈസ് അഡ്വൈസ്ഡ് ടു ദ പേഷ്യൻസ് ഇൻ കേസ് ഓഫ് വിച്ച് ഹ്യൂമൻ ഓർഗൻ ഈസ് ഡാമേജ്ഡ് ഓർ നോട്ട് ഫംഗ്ഷനിങ് പ്രോപ്പർലി? അല്ലെ, കിഡ്നി ഡാമേജ് ആവുകയോ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് നടത്താറുണ്ട്? ഡയാലിസിസ്. ബിഫോർ യൂറിനേഷൻ ഇൻ വിച്ച് പാർട്ട് ഓഫ് ദി എക്സ്ക്രീറ്ററി സിസ്റ്റം ഇൻ ഹ്യൂമൻ ബോഡി ഡസ് ദ യൂറിൻ ഗെറ്റ് സ്റ്റോർഡ്? യൂറിനേഷൻ തൊട്ട് മുൻപ് യൂറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? യൂറിറ്ററിലാണ്. ഐഡന്റിഫൈ ദ ഓർഗൻ വിച്ച് ഈസ് ലൊക്കേറ്റഡ് ഓൺ ബോത്ത് സൈഡ്സ് ഇൻ ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയുടെ ഇരുവശങ്ങളിലായിട്ടും കാണപ്പെടുന്ന ഒരു ഓർഗൻ ആണെന്ത്? കിഡ്നി. സ്വെറ്റിംഗ് ഓർ പ്രസ്പിറേഷൻ ഇൻ നേച്ചേഴ്സ് വേ ഓഫ്? അതെന്താണ്? നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ് സ്വെറ്റിങ്ങും പ്രസ്പിറേഷനും. വിത്ത് റിഗാർഡ് ടു കിഡ്നീസ് ആൻഡ് ഇറ്റ് ഫംഗ്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ്? അതെന്താണ്? ഓപ്ഷൻ ബി ആണ്. റെപ്റ്റൈൽസ് ഹാവ് റിലേറ്റീവ്ലി മോർ നെഫ്രോൺസ് ദാൻ ബേർഡ്സ് എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കമ്പാരിറ്റീവ്ലി ബേർഡ്സിനാണ് റെപ്റ്റൈൽസിനെക്കാട്ടിൽ നെഫ്രോൺസ് കൂടുതലുള്ളത്.